ചൂട് വളരെ ചൂട്. ചൂട് കൂടാൻ പോവല്ലേ. ഞങ്ങക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. ചൂടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലിരുന്നാ പറ്റില്ല. എന്റെ ആദ്യം തണുപ്പ് വേണം. ചൂട് സഹിക്കാൻ പറ്റില്ല. ദേഹം മുഴുവനും പൊള്ളിക്കഴിഞ്ഞു. ഒരാഴ്ച രീതിയിൽ വന്നായിരുന്നു. ഇപ്പൊ രണ്ടു ദിവസം തിരിച്ചു പോകണ ആ ഒരു അവസ്ഥയിലാണ്. ചൂടുള്ളത് കൊണ്ട് കച്ചവടം കൂടുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത പെട്ടി കിടക്കുന്നു. മഴ പെയ്യാണ്ട് ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് ഈ ചൂട് കാലത്ത്? എങ്ങനെയാ ഈ നിങ്ങള് ഇതിനെ മറികടന്നിട്ട് എങ്ങനെയാ ജോലി? ഞങ്ങളിപ്പൊ ചെയ്യണ ഞങ്ങക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. ചൂടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലിരുന്നാ പറ്റില്ല. അപ്പൊ പിന്നെ നേരത്തെ ഇറങ്ങിയിട്ട് നേരം വൈകി പിന്നെയും നേരം വൈകി ഇറങ്ങാന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. ഞങ്ങൾക്ക് വണ്ടി വന്ന് കൊണ്ടുപോകണം. എടുത്തു കഴിഞ്ഞ് പിന്നെ വണ്ടി വന്ന് ഇതെല്ലാം സാധനങ്ങളും എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും വേണം. രാവിലെ എപ്പോൾ ഇറങ്ങും? രാവിലെ 9:30 ഇറങ്ങും. പിന്നെ 2 വരെ എന്തായാലും ഫീൽഡിൽ നമ്മൾ വീടുകൾ എടുത്തുകൊണ്ടിരിക്കണം. 2 ആവും നമുക്ക് തന്ന ഏരിയ കഴിയുമ്പോൾ. അത് കഴിയുമ്പോഴേക്കും പിന്നെ വണ്ടി വരും. വണ്ടി വന്ന് പിന്നെ ഓരോ ഭാഗത്ത് പോയി കയറ്റി ആ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചാകുമ്പോഴേക്കും കുറച്ച് പേര് നേരത്തെ എത്തും, കുറച്ച് പേര് നേരം വൈകും. എന്തായാലും ഒരു 6 ആവും. അതിനിടയിൽ വിശ്രമമൊന്നുമില്ല? വിശ്രമമൊന്നുമില്ല. 9 മുതൽ 2 വരെ തുടർച്ചയായിട്ട് തന്നെയാണ്. അതെ, തുടർച്ചയായിട്ട് എഴുതി എടുത്തു കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഈ ചൂട് ഇത്രയും ഭയങ്കര ചൂടാണല്ലോ. 40 ഒക്കെ ഇവിടെ നമ്മുടെ പാലക്കാട് സ്ഥിരമായി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അതെങ്ങനെയാ? കയ്യിലൊക്കെ ആവശ്യത്തിന് വെള്ളം കരുതിയിട്ടുണ്ടോ? വെള്ളമുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് വീടുകളിലല്ലേ പോണത്. അപ്പൊ ആവശ്യത്തിന് അവിടെ നിന്ന് വാങ്ങി കുടിക്കും. വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്. ആദ്യമായിട്ടാണോ നിങ്ങൾക്ക് ഇത്രയും ചൂടിൽ ജോലി ചെയ്യേണ്ടി വരുന്നത്? നേരത്തെയൊക്കെ കമ്പനികളിൽ പോകുമ്പോൾ അങ്ങനെയില്ല. ഇതിപ്പോ സ്ഥിരം വെയിലത്ത് തന്നെയല്ലേ. അതൊന്നും ഞാൻ കുറച്ചായിട്ട് ഉള്ളിൽ കേറിയിട്ടുള്ളൂ. അപ്പൊ എന്റെ ആദ്യത്തെ അനുഭവമാണ്. കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടം തന്നെ. എന്നാ ചൂട് സഹിക്കാൻ പറ്റും. അതാണ് സംഭവം, നിന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കച്ചവട ചൂട് വന്ന ദേഹം മുഴുവനും ഒക്കെ കുരുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ഞമ്മള് 10-15 നൊങ്ക് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴിച്ചിട്ട് എന്നിട്ടും ചൂടൊന്നും. കാലത്തന്നെ കൊണ്ട് 8 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6 വരെ തിരക്കുണ്ട്. ഈ സാധനം മെയിനായിട്ട് ചൂട് തണുപ്പിക്കാനുള്ള തന്നെ വാങ്ങിക്കുന്ന ആൾക്കാര് നമുക്ക് വെട്ടിക്കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. പനയെ കയറി ഇറക്കാനും ചൂട് സഹിക്കാൻ പറ്റില്ല. ദേഹം മുഴുവനും പൊള്ളിക്കഴിഞ്ഞു. എന്നാലും ചെയ്യാതിരിക്കാൻ വഴിയില്ല. ഇതന്നെ തോന്നുന്നു. ഞാൻ ആക്ച്വലി മൈസൂരിലെ വർക്ക് ചെയ്യണത്. അവിടത്തെക്കാളും ചൂട് ഇവിടെ ഭയങ്കര കൂടുതലാണ്. ഇവിടെ 44 പറയുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയെക്കാൾ എത്രയോ കൂടുതലാണ് ഇവിടെ. നല്ലൊരു അനുഭവം വെക്കാൻ പറ്റുന്നില്ല. ഒരാഴ്ച രീതിയിൽ വന്നായിരുന്നു. ഇപ്പോൾ 2 കൂടി തിരിച്ചു പോകണ ആ ഒരു അവസ്ഥയിലാണ്. കുറച്ചും കൂടി തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് വേറെ നല്ല ചൂടായത് കുഴപ്പമില്ലാണ്ട് പോകണ്ട്. ഇപ്പൊ 40 അല്ല അവസ്ഥ. അവിടെ ഇപ്പൊ കായ് കിട്ടുന്നില്ല. മഴയില്ലാത്ത കാരണം വെള്ളനീര് കിട്ടുന്നില്ല. ചൂടുള്ളത് കൊണ്ട് കച്ചവടം കൂടുന്നുണ്ട്. ഞാന് കാലത്തെ 8 വന്ന വൈകുന്നേരം 8 വരെ നിൽക്കും. ഇപ്പൊ ഒരു 10-300 ഇങ്ങനെ പോകുന്നുണ്ട്. പുറത്താക്കാൻ പറ്റുന്ന പെട്ടി കിടക്കുന്നു. ചൂടുണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അല്ലിയും വെച്ച് കൂടുതലാണ് ഈ വേണം. ചേട്ടാ പരമാവധി ചൂടുണ്ട്. കുറയില്ല, മഴ പെയ്യാണ്ട് ഒരു രക്ഷയില്ല. അതെ, പച്ചവെള്ളം മെയിനായിട്ട് വെള്ളം തന്നെയാണ്. ചൂടും ഓട്ടമൊക്കെ ചൂട് വളരെ ചൂട്. ഓട്ടം ചൂടിനനുസരിച്ച് വളരെ കമ്മി. ചൂട് കാരണം യാത്രക്കാരും കേറുന്നില്ലേ? എല്ലാരും കമ്മിയാണ്. വൈകിട്ടാണ് പിന്നെ വരുന്നത്. അപ്പോഴേക്കാണ് ഞങ്ങൾ പോകാൻ വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. അതുകൊണ്ട് വളരെ മോശത്തിലാണ് പോണത്. ഇപ്പൊ ചൂടായ 40 വണ്ടി ഓട്ടം തുടങ്ങിയിട്ട് ഇതുപോലെ ഞാൻ ചൂട് അനുഭവിച്ചിട്ടില്ല. ഞാൻ 2 തുടങ്ങിയതാണ്. ഇന്ന് മിനിമം 30 സൈക്കിളിലാണ്. ചൂടും കുഴപ്പമില്ല. ഇവിടെ ജനിച്ചു വളർന്നവന് കുഴപ്പമില്ല. പുറമെ നിന്ന് വരുന്നവന് അതൊരു അതിശയമാണ്. നമ്മൾ തരണം ചെയ്ത് പോകും. പാലക്കാട്ടുകാർ തരണം ചെയ്യും. ഇവിടെ ജനിച്ചു വളർന്നവൻ തരണം ചെയ്ത് പോകും. പുറമെ നിന്ന് വരുമല്ലോ, അയ്യോ അപ്പൊ കൊണ്ട് വീണാളും. ഇപ്പൊ ചൂട് കൂടാൻ പോവല്ലേ. മേടമാസം വരാൻ പോവല്ലോ. ഞായറാഴ്ച വന്നു കഴിഞ്ഞ് ഇതിലിങ്ങോട്ട് ഡബിൾ ആവും.